വളരെ മംഗളമായിട്ടാണ് നടക്കുന്നത്. എല്ലാ വർഷവും നടക്കുന്നതിനേക്കാൾ വളരെ മംഗളപരമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. 51 അക്ഷര ദേവതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പൗർണമിക്കാവ് ദേവീ ക്ഷേത്രത്തില് അക്ഷരം കുറിക്കാൻ വരുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയില് 51 അക്ഷര ദേവതകളെയും കണ്ട് തൊഴുത് ഓരോരുത്തരുടെയും പേരിന്റെ ആദ്യ അക്ഷരത്തിൽ പൂവിട്ട് അർച്ചന നടത്തി ഇവിടെ വന്ന് പ്രമുഖരായ ആളുകള് യോഗ്യരായ ഗുരുജനങ്ങളിൽ നിന്ന് അക്ഷരം എഴുതി അവരുടെ നാവിൽ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് പോകുന്നതിന് സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് മാതൃകയായി ഭാരതത്തിന് തന്നെ മാതൃകയായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് പൗർണമിക്കാവ്. പൗർണമിക്കാവിൽ ഇവിടെ പ്രത്യേകത ഉള്ളത് ജാതിയോ മതങ്ങളോ ഒന്നുമില്ല, എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളും ഇന്നിവിടെ എഴുത്തിന് വന്നിട്ടുണ്ട്. 400 കുട്ടികളെ രക്ഷകർത്താക്കൾ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് വേണ്ടി അവരുടെ എല്ലാ വിഭാഗത്തിലുള്ള ജാതി മതഭേദമന്യേ ഉള്ളവർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് ആരാധനാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ എഴുത്ത്. എല്ലാം പ്രമുഖ ISRO ഇപ്പോഴത്തെ ചെയർമാൻ ഈ തിരക്കിന്റെ ഇടയിലും ലോകം മുഴുവനും ഇന്ത്യയെ ഭാരതത്തെ അറിയിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ തിരക്കിനിടയിലും ഇവിടെ വന്ന് കുറച്ച് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അതുപോലെ തന്നെ മുൻ ചെയർമാനാണ് ഇവിടെ ഇരിക്കുന്നത്. ISRO മുൻ ചെയർമാൻ ഡയറക്ടറുമായിരിക്കുന്ന സാറാണ് ഇവിടെ ഇരുന്ന് മാധവൻ നായർ സാർ ഇവിടെ എഴുത്തിനിരുത്തുന്നത്. അതുപോലെ തന്നെയാണ് പള്ളിക്കൽ സുനിലെ ലോകത്ത് തന്നെ യജ്ഞ ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ അക്ഷരത്തിന് അർത്ഥം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ അക്ഷരത്തിനും ഓംകാരത്തിന്റെ പൊരുളെന്ന അർത്ഥം ഭാവിക്കൊണ്ടതാണ് ഇവിടുത്തെ കുട്ടികൾക്ക് അക്ഷരത്തിന് എഴുതാനിരിക്കുന്നത്. ഇവിടെ നിന്ന് എഴുതി പോകുന്ന കുട്ടികളെല്ലാം ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് ലോകത്ത് ഏറ്റവും പ്രമുഖരായ വ്യക്തികളായി മാറും, ലോകത്തിന് അറിയപ്പെടുന്നവരായിരിക്കും എന്നാണ് ഇവിടത്തെ പറച്ചില്. ഓരോരോ കുട്ടികൾ ഓരോ വർഷം കൂടുന്തോറും കുട്ടികളുടെ രജിസ്ട്രേഷനും എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുട്ടികൾ വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ കുട്ടികൾ വന്നിട്ടുണ്ട്, യുക്രൈനിൽ നിന്ന് വന്ന കുട്ടിയെ ഇവിടെ എഴുത്തിനിരുത്തിയിട്ടുണ്ട്. പല രാജ്യത്തുനിന്ന് വന്ന കുട്ടികളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇന്നലെ തൊട്ട് ഇവിടെ ബുക്ക് ചെയ്ത് പലയിടത്തും റൂമെടുത്ത് താമസിച്ചു വന്ന പല നാട്ടുകാരിവിടെ ഉണ്ട്. പല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പൗർണമിക്കാവിലെ അക്ഷരം തന്നെ എഴുതിപ്പിക്കണം, അക്ഷരദേവിയെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് തലേ ദിവസമേ റൂമുകളെടുത്ത് താമസിച്ചിട്ട് ഇവിടെ വന്ന് കുട്ടികൾ ഇന്ന് എഴുത്തിനിരുത്തിയവരുണ്ട്. 10,000 ജനത്തിന്റെ ആളുകളാണ് ഇവിടെ കുഞ്ഞുങ്ങളായിട്ട് വന്നിരിക്കുന്നത്. കൊച്ചു കുട്ടികളെ ദേവനായിട്ടും ദേവിയായിട്ടും കണ്ടുകൊണ്ടാണ് ഗുരുജനങ്ങൾ ഇരിക്കുന്നത്. താഴെയും കുട്ടിയെ മുകളിലിരുത്തിയും പീഠത്തിലിരുത്തി അക്ഷരം എഴുത്തുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ ദേവന് തുല്യമാണ്, ദേവിക്ക് തുല്യമാണ്, അവരെ ബഹുമാനിച്ചുകൊണ്ട് എന്നാണ് നമ്മളെ യജ്ഞാചാര്യൻ പള്ളിക്കൽ സുനിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരെയും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, തന്നെക്കാൾ ബഹുമാനിക്കേണ്ടത് കൊച്ചു കുഞ്ഞുങ്ങളെയാണ്, നിഷ്കളങ്കരായ ദൈവതുല്യമായ കുട്ടികളെന്നാണ്. അതുകൊണ്ട് ഇവിടത്തെ എഴുത്തിനിരുത്തി പോകുന്ന എല്ലാ കുട്ടികളും ലോകത്ത് പ്രശസ്തരായി തന്നെ വരണം, നല്ല രീതിയിൽ പ്രശസ്തരാകണം എന്നുള്ളതാണ് ഇവിടത്തെ ഒരു നിർദ്ദേശം. ഈ ഇവിടെ ക്ഷേത്രത്തിന്റെ വിശ്വാസം ബാലത്രിപുര സുന്ദരി എന്ന പൗർണമിക്കാവിന് തന്നെ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം പൗർണമിക്ക് മാത്രം കിഴക്ക് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ പൗർണമി ദിവസം അതേ സ്ഥാനത്ത് സൂര്യന്റെ സ്ഥാനത്ത് ചന്ദ്രൻ ഉദിക്കുന്ന ഒരു ദിക്കാണിത്. ഈ പൗർണമിക്കാവിന്റെ വ്യത്യാസം രാജാക്കന്മാരിരുന്ന കാലഘട്ടം തൊട്ട് ആരാധിച്ച് പൂജിച്ചു വന്നിരുന്ന പൗർണമി ദേവിയുടെ ഈ സന്നിധിയിൽ പ്രത്യേകതകളുള്ള വിഗ്രഹ പ്രതിഷ്ഠകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വിഗ്രഹവും ചലിക്കുന്നതാണ്, ചലിപ്പിക്കുന്നതാണ്, അങ്ങനെയുള്ള ഒരു ഐതിഹ്യവും നടന്നു വരുന്നതാണ്. ഇവിടെ വികലാംഗരായ അനേകം പേര് വന്ന് നല്ല സുഖമായി പോയിട്ടുണ്ട്. കണ്ണ് കാണാത്ത പലരും കണ്ണിന്റെ അസുഖങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഈ പൗർണമിക്കാവിന്റെ പ്രത്യേകത മുണ്ടിയായാലും മുടന്തനായാലും ചെവി കേട്ടുവിടാത്ത ആളായാലും കുരുടനായാലും ഏതസുഖത്തിനും ഇവിടെ വന്ന് സായുജ്യമടിഞ്ഞിട്ട് പോകുന്നതാണ് ഇവിടെ നടന്നു വരുന്നത്. പൗർണമിക്കാവിന്റെ ഈ പ്രത്യേകത ലോകത്ത് ആദ്യമായിട്ട് തന്നെ പഞ്ചമുഖ ഗണപതിയും അതുപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ദേവി 4 പൊക്കമുള്ള ഗേറ്റിനുള്ളിൽ ഇരിക്കുന്നത്, 6 പൊക്കമുള്ളത് 7 പൊക്കമുള്ള ദേവിയുടെ വിഗ്രഹമാണ് ഇരിക്കുന്നത്. ആലസ്യ ശിവന്റെ കണ്ണിൽ സൂക്ഷിച്ചു നോക്കുന്നവർ പലരും അനുഭവം പറയുന്നു, കണ്ണിമ വെട്ടുന്നതാണ് ഇവിടുത്തെ ശിവന്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ ഈ നാട്ടിൽ തന്നെ, ഈ രാജ്യത്ത് തന്നെ, ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രമുഖമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം 112 രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ യാഗശാലയ്ക്ക്
കാണാൻ വേണ്ടി യാഗം നടന്നിരുന്നപ്പോൾ 112 രാജ്യങ്ങളിലെ അതിഥികൾ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് സുപ്രീം കോടതി മുതൽ ഇവിടുത്തെ താഴ്ന്ന കോടതികളിൽ വരെയുള്ള ജഡ്ജിമാരും അവരുടെ ഗുമസ്തന്മാര് വക്കീലന്മാര് എന്ന് വേണ്ട ഇന്ത്യയിലെ പ്രമുഖരായ പലരും ഭരണ സിരാകേന്ദ്രത്തിലിരിക്കുന്ന പലരും സയന്റിഫിക്കായ പലരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ചാന്ദ്രയാൻ തന്നെ ഇന്ന് സൂര്യനോട് അടുത്തിരിക്കുന്ന സാമഗ്രികൾ ഇവിടെ നിന്ന് വിട്ടപ്പോൾ അതിനെല്ലാം കാരണം അതിന്റെ ചെയർമാൻ പറഞ്ഞു. അദ്ദേഹം ഈ ISRയുടെ ചെയർമാൻ ആകുന്നതിന് മുമ്പ് തന്നെ പൗർണമിക്കാവിൽ വന്ന ഇവിടുത്തെ ഭക്തനായിരുന്നു. ഇന്നും അദ്ദേഹം ആ വിശ്വാസത്തിലാണ്. ഈശ്വരന്റെ ഇവിടുത്തെ ദേവിയുടെ പൗർണമിക്കാവിലെ ദേവിയുടെ ചൈതന്യമില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ നടക്കില്ല എന്നാണ് പറയുന്നത്. ഇന്ന് രാജ്യങ്ങളുടെ പല ഭാഗത്തും വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ സമാധാന അന്തരീക്ഷമുള്ള ഏക രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും അക്രമാസക്തമായി ജനങ്ങൾ മാറുമ്പോൾ ഭാരതത്തിൽ എപ്പോഴും സമാധാന അന്തരീക്ഷം, അതില് പൗർണമിക്കാവിൽ അമ്മയുടെ നിർണായകമായ പങ്കുണ്ടെന്നാണ് ഈ രാജ്യത്തെ ജനം പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ ആർക്കും തന്നെ വിലക്കില്ല. രാവിലെ 5:30 തൊട്ട് രാത്രി നടയടയ്ക്കുന്നത് വരെയുള്ള അന്നഭോജനം കഴിച്ചിട്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പോകാവൂ എന്നാണ് പറയുന്നത്. ഓരോ കുട്ടിയും വരുമ്പോഴും അവരുടെ അക്ഷരത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരത്തിൽ പുഷ്പമർപ്പിച്ചുകൊണ്ട് ആണ് ഇവിടെ ഇന്ന് എഴുത്തിനിരിക്കുന്നത്. എല്ലാ കുട്ടികളും എല്ലാ കുടുംബങ്ങളും ലോക സംസ്ഥാ സുഖിനോ ഭവന്തു എന്ന ആശയം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പൗർണമിക്കാവിലെ ദേവിയുടെ ബാലത്രിപുര സുന്ദരി രൂപമാണ്. 12 വരെ ബാല കുട്ടികളിലാണ് ഈ കുട്ടികളുടെ ഭാവത്തിലിരിക്കുന്ന ദേവിക്ക് ഒരു പ്രത്യേകത ഉള്ളത്. ആ ദേവിക്ക് ദേഷ്യമുണ്ടാകില്ല, ചിരിച്ച് കളിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ബിസ്ക്കറ്റും ഇവിടെ ഐസ്ക്രീം ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ദേവിക്ക് കൊടുക്കുന്നത്. 12 ശേഷമാണ് ത്രിപുര സുന്ദരിയുടെ രൂപത്തിലെത്തുന്നത്. അത് ബാലത്രിപുര സുന്ദരി മാറി ദേവി പരാശക്തിയായി മാറുന്നു. അപ്പോഴാണ് ലോകത്തുള്ള മുഴുവൻ സങ്കടങ്ങളും അർപ്പിക്കുവാൻ വരുന്ന ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ വേദനകളും ഏറ്റെടുത്തുകൊണ്ട് അമ്മ അവർക്ക് ആശ്വാസം നൽകുകയാണ്. ദർശനത്തിന് സാധാരണ നിലയിൽ എപ്പോഴാണ് രാവിലെ 5:30 നട തുറന്നു കഴിഞ്ഞാൽ ആ സമയം മുതൽ രാത്രി 11:30 വരെ ഇവിടെ അർച്ചനകള്, ഇവിടുത്തെ മെയിൻ അർച്ചന എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകള് ഓരോ കാര്യങ്ങൾ സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ടുവരുന്നവരുടെ അവർക്ക് വേണ്ടി നെയ്വിളക്ക് ഇവിടെ പ്രത്യേകം സംവിധാനമാണ്. നെയ്വിളക്കെടുത്ത് 21 പ്രദക്ഷിണം ദേവിയെ പ്രദക്ഷിണം വെച്ചിട്ട് പോകുന്നവർക്ക് അടുത്ത പൗർണമിക്ക് മുമ്പ് അവരുടെ സങ്കടങ്ങൾ മാറുന്ന ചരിത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.